ഈ പറഞ്ഞ ഒരു അൺഅഡൽറ്ററേറ്റഡ് ട്രഡീഷൻ എന്ന് പറയാവുന്നത് ഈ ശ്രീയാനി ട്രഡീഷൻ. നന്നായി ഉദ്ദേശിക്കുന്നു നമ്മുടെ ചെറു മലബാർ സഭയില് ശ്രീയാനി സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടാകണമെന്നും രാമപ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും ശ്രീയാനി ഭാഷയിൽ അർപ്പിച്ച് അതിൽ പങ്കെടുക്കുന്ന ഒരു തലമുറയെ രൂപീകരിക്കണം. നാസ്റ്റിക് ലൈഫ്, അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ലാംഗ്വേജ് ഓഫ് റെവലേഷൻ, അത് നമ്മളുടെ ദൈവശാസ്ത്രത്തിന്റെ ഒരു ആദ്യ രൂപം എന്ന നിലയിൽ, പിന്നീട് എന്റെയും ഒരു പൂർണ്ണമായി ബോധ്യതാണ് തിയോളജിയിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് വന്നു. ഈ പലസ്തീനിയൻ ഏഷ്യൻ ട്രഡീഷനിൽ ഉണ്ടായിരുന്ന ശരിക്കുള്ള ഓറിയന്റൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് പെട്ടെന്ന് അത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റിലേക്കും പിന്നീട് അത് ലാറ്റിൻ ആംബിയന്റിലേക്കും പോയി. ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം തുടക്കം ഗ്രീക്ക് മേഖലയിലാണ് അല്ലെങ്കിൽ ലാറ്റിൻ ട്രഡീഷനോട് ബന്ധപ്പെട്ടാണ്. പക്ഷേ പണ്ഡിതന്മാരിന്ന് അതിന്റെ എല്ലാം ഒരു തിരിച്ചുവരവിനെയും വെസ്റ്റ് സിറിയൻ സ്കോളേഴ്സും നല്ലപോലെ അതിൽ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു റിട്ടേൺ ടു ദ സോഴ്സിന് ഉള്ള ഒരു വലിയൊരു വ്യഗ്രത പോസ്റ്റ് വെറ്റിക്കാൻ ഫീൽഡിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ ചെറു മലബാർ സഭയില് ഡയറാകൾ പലത് വരുന്നത് നല്ലതാണ്. ശ്രീയാനിയിൽ ഉള്ള തിരുക്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. അത് ഈ ട്രഡീഷന്റെ, അതായത് ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞ ഒരു അൺഅഡൽറ്ററേറ്റഡ് ട്രഡീഷൻ എന്ന് പറയാവുന്നത് ഈ ശ്രീയാനി ട്രഡീഷനാണ്. അതിന്റെ പ്രാധാന്യം വെസ്റ്റേൺ സർക്കിളിലൊന്നും ഇപ്പോഴും അത് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒരു വെസ്റ്റേൺ സർക്കിളിന്റെ പേപ്പർ പ്രസന്റേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് അത്ര വലിയ താല്പര്യം അവർ കാണിക്കാറില്ല. കഴിഞ്ഞ സിനഡിൽ, വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ചുള്ള സിനഡിൽ എനിക്ക് പോകാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പൊ എല്ലാവർക്കും 6 മിനിറ്റ് റോമിൽ റോമൻ സിനഡിൽ. അപ്പൊ അത് ഓരോ നമ്മുടെ ശ്രീയുടെ ആലഞ്ചരിപ്പിതാവും ഞാൻ എന്നെ സിനഡ് തിരഞ്ഞെടുത്തതാണ്. പിന്നെ അങ്ങനെ ഇവിടുത്തെ സിനഡ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ട് ഞാൻ പോയി. അപ്പൊ വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ചായിരുന്നല്ലോ അവിടെ. അപ്പൊ ഞാനന്ന് എനിക്ക് കിട്ടിയ 6 നിമിഷങ്ങള് മിനിറ്റ്സ് ഞാൻ ഉപയോഗിച്ചത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷനില് അപ്രാപ്രാത്തിസ് മാറിപ്രേമ അങ്ങനെയുള്ളവര് നടത്തിയ തിരുവചന പ്രഭോഷണങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അപ്പൊ ഞാനൊരു 10-25 സിറിയൻ സ്കോളേഴ്സിന്റെ ഏൻഷ്യൻ സ്കോളേഴ്സിന്റെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. അവിടെയുള്ള പലർക്കും അത് ഒരു വിസ്മയമായിരുന്നു. അതിനോട് താല്പര്യമുള്ള പലരും ഈ നമ്മുടെ കാലിയൻ ചർച്ചിന്റെ 2 ബിഷപ്സോടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങള് പറയേണ്ട കാര്യമായിരുന്നു, ഞങ്ങൾക്കിതേ കുറിച്ച് അറിയാനും പറ്റാണ്ട് വന്നു, ഞങ്ങൾക്കിത് കേട്ടപ്പോൾ വലിയ കൗതുകമായി. ഏഷ്യയിലും നിസിബീസും അവിടെയൊക്കെ കേന്ദ്രമാക്കിയുള്ള ആദ്യകാല എഴുത്തുകാരെ കുറിച്ച് ഈ സിനഡിലെ പിതാവ് മലബാറിൽ നിന്നും പിതാവ് ഇത്രയും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കൗതുകം എന്നോട് പറഞ്ഞു. Yeah.